നമ്മുടെ മൈൻഡ് ഒട്ടും സമ്മതിക്കാത്തൊരു കാര്യം എന്താ? ഒരു ഇഷ്ടത്തിലായിരിക്കുമ്പോൾ നമ്മളതിനെ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവും. ഈവൻ നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇത് ശരിയല്ല, ഈ റിലേഷൻഷിപ്പിൽ പണിയാണ് കിട്ടാൻ പോണ്, വേദനിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാൻ പോണ്, പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. ഈ ഇഷ്ടം കൂടുതൽ കൊടുത്ത് വേദന വാങ്ങുന്ന കൂട്ടരാണത്. നമ്മുടെ ഇഷ്ടം ശരിയാണ്, നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു സമയമുണ്ട്, നമുക്ക് നമ്മളേ ഉള്ളൂ, അവിടെയാണ് നമ്മൾ മുകളിലോട്ട് വരാൻ പറ്റുന്നത്. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് വരുന്ന സമയത്ത് നമ്മുടെ വേദനകൾ നമ്മുടേത് മാത്രമാണ്, നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമുക്ക് തന്നെയാണ്, അവിടെയാണ് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നത്. പറ്റാത്തോടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് വേദനകൾ വരുന്നുണ്ട്. പക്ഷേ അവരുടെ വേദനയും നിങ്ങളുടെ വേദനയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തണ്ടേ? കാരണം നിങ്ങളുടെ പെയിൻ നിങ്ങളുടേതാണ്, വേറൊരു വ്യക്തിക്ക് അത് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് നമ്മളിൽ ഒരു പെയിൻ കയറി വരുന്നു, നമ്മുടെ തോട്ട് ലെവലിൽ മാറിപ്പോകുന്നു, ഇതെല്ലാം വരുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഇഷ്ടങ്ങളിൽ വേണ്ടത്. നമ്മളെ വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, ലോകത്തിലുള്ള എല്ലാവർക്കും തിരിച്ചറിഞ്ഞാലും നമ്മൾ തിരിച്ചറിയാൻ സമ്മതിക്കില്ല. കാണാം നമുക്ക്, പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. പലപ്പോഴും നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി ഇല്ലാണ്ടാവുമ്പോഴും ഒക്കെ അതേ ഉണ്ടാവുന്ന പെയിനാണ്. നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, എത്ര സമയമാണ് നമ്മൾ കളഞ്ഞു പോകുന്നത്? നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ നേരം പറ്റുമോ? പലപ്പോഴും നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് അവരൊരു 2 സെക്കൻഡ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ കാത്തിരിക്കുന്ന അത്രയും നിമിഷം എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുക, ആ വ്യക്തിക്ക് തിരക്കാണ് സംഭവിച്ചോ, 1 ദിവസം 2 ദിവസം എന്നും എന്നും ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെയും നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യമായി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം, വിളിക്കുമ്പോൾ വിളിക്കട്ടെ അപ്പം സംസാരിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡെങ്കിലും വരണം. അല്ലാണ്ട് എനിക്ക് മാത്രമാണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിലൊരു കാര്യമില്ല. ഇഷ്ടപ്പെടുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ഇതിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എല്ലാ ആൾക്കാർക്കും. അൺകണ്ടീഷണൽ ലവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വേദനിക്കാതിരിക്കണമെങ്കിൽ അൺകണ്ടീഷണൽ ആയിരിക്കണം. നിങ്ങളുടെ സ്നേഹം ഉണ്ട്, പക്ഷെ നിങ്ങൾ എപ്പോഴും സ്നേഹിച്ചിരിക്കുന്ന വ്യക്തിയുടെ വേദനയും ആ ആളിൽ നിന്നുള്ള ഡീഗ്രേഡിങ്ങും ഒക്കെ നിങ്ങൾ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മൈൻഡിൽ നിന്ന് തന്നെ തോന്നുന്ന ഒരു തോന്നലുണ്ട്, തിരിച്ചറിവ് മാറണം. ഈ തിരിച്ചറിവ് വരാത്ത ആൾക്കാരാണ് പലപ്പോഴും പ്രശ്നത്തിലുണ്ടാവുന്നത്. നിങ്ങളുടെ ഇതല്ല തെറ്റ്, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടത്തിനെ അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളെ വേണ്ടെന്ന് വെക്കുന്നത് എന്ന് വളരെ മാന്യമായ രീതിയിൽ അങ്ങോട്ട് ചിന്തിക്കുക. പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ആ പറയാനുള്ള മാന്യതയെങ്കിലും കാണിച്ചു. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവിടെ ഇല്ല. എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം, സോറി, എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല, കാരണം അഫോർഡബിൾ അല്ല എല്ലാ കാര്യങ്ങളും. ഇത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മളിങ്ങനെ നമ്മളോട് തന്നെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തരുത്, നമ്മൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു ഇഷ്ടം വന്നു, ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം, നമ്മൾ ഇഷ്ടപ്പെട്ടു, ഓക്കെ, അവർക്കത് മനസ്സിലാവാനും ഇതാവാനും പറ്റുന്നില്ല, ഇറ്റ്സ് ഓക്കെ, നമുക്ക് നിർബന്ധിച്ച് പിടിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, എത്ര ദിവസം ഇത് ഇഷ്ടം കാണിക്കും എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ഇത്തരത്തിൽ ഡീപ്പ് ലെവലിൽ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്കൊരു ബ്രേക്കപ്പിൽ നിന്ന് നേരിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മളെപ്പോഴും വേറെ കാര്യങ്ങളിലേക്ക്, ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ഒരിക്കലും വേറെ പ്രണയത്തിൽ ചെന്ന് ചാടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒന്നിൻ്റെ ഒരു ഓപ്ഷനായിട്ട് വേറൊന്നിനെ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും അതിൽ പല കാര്യങ്ങളും കാണില്ല, വാശിയും വൈരാഗ്യം വെച്ചിട്ടുണ്ടാവുക, അത് നല്ല കാര്യമല്ല. അപ്പോൾ ഒരാളോട് പക വീട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മറ്റൊരാളെ പ്രണയിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ പോകുന്നത്, കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നിങ്ങളുടെ ഇഷ്ടം അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിധത്തിൽ വരുമ്പോഴാണല്ലോ അവർ കാണിച്ചു കൂട്ടുന്നത് ശരിയാവണില്ല എന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിയാവുന്നില്ല, ഞാനിത് ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ലൈഫ് ഇതിനേക്കാളും ട്രാജഡി ലെവലിലേക്ക് പോവുകയുള്ളൂ.
എന്റെ ഭാവി ചിലപ്പോൾ ഫ്യൂച്ചറിലേക്കും കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതിനുശേഷം ഒരു ഡിവോഴ്സിലേക്ക് വരെ എത്തിച്ചില്ല. അപ്പം എനിക്ക് സന്തോഷവും സമാധാനമാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് സമാധാനമായിട്ടിരുന്നാൽ മതി എന്ന് ചില ബന്ധങ്ങളിൽ ചിന്തിക്കുന്നതിൻ്റെയും കാരണത. അപ്പം നമ്മളോട് ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യൻസും കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കിതിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കൂ.